മനുഷ്യചരിത്രത്തിൽ സുവർണലിപികളിൽ രേഖപ്പെടുത്തേണ്ട ദിവസമാണ് 1961 ഏപ്രിൽ 12. അന്നാണ് മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയതും ഭൂമിയെ പ്രദക്ഷിണം വെച്ച ദിവസവും. റഷ്യക്കാരനായിരുന്ന യൂറികകാരനായിരുന്നു ലോകത്താദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ സഞ്ചാരി. അതോടെ സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ നായക പരിവേഷം ഗഗാറിന് കൈവന്നു ചേർന്നു. ഒട്ടേറെ രാജ്യങ്ങൾ അദ്ദേഹത്തിന് ബഹുമതികൾ സമ്മാനിച്ചു. 1934 മാർച്ച് 9 സോവിയറ്റ് റഷ്യയിലെ ഗസ്റ്റാസ്ക് എന്ന പട്ടണത്തിന് സമീപം ക്യുഷിനോ ഗ്രാമത്തിൽ അലക്സി ഇവാനോവിച്ചിൻ്റെ മകനായി യൂറി ഗഗാറിൻ ജനിച്ചു. ഒരു കൂട്ടുകൃഷിയിടത്തിലാണ് ഗഗാറിൻ്റെ മാതാപിതാക്കൾ ജോലി ചെയ്തിരുന്നത്. ഒട്ടേറെ റഷ്യൻ കുടുംബങ്ങൾ 2nd ലോകമഹായുദ്ധകാലത്ത് അനുഭവിച്ച കഠിന ദുരിതം ഗഗാറിൻ്റെ കുടുംബത്തെയും വേട്ടയാടിയിരുന്നു. 1943 ഗഗാറിൻ്റെ 2 മൂത്ത സഹോദരങ്ങളെ ജർമ്മൻ സൈന്യം പിടികൂടി അടിമ തൊഴിലാളികളാക്കി മാറ്റി. ബഹിരാകാശത്തിലും ഗ്രഹങ്ങളിലുമുള്ള താല്പര്യം സ്കൂളിൽ പഠിക്കുമ്പോഴേ ഗഗാറിനുണ്ടായിരുന്നു. 2nd ലോകമഹായുദ്ധകാലത്ത് സോവിയറ്റ് എയർഫോഴ്സിൽ യുദ്ധവിമാനം പറത്തിയിരുന്ന വ്യക്തിയാണ് സ്കൂളിൽ ഗഗാറിനെ ഗണിതവും ശാസ്ത്രവും പഠിപ്പിച്ച അധ്യാപകൻ. ഗഗാറിൻ്റെ താല്പര്യങ്ങൾ രൂപപ്പെടാൻ ആ അധ്യാപകൻ പ്രേരണയായി. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ലോഹപ്പണിക്കാരനായി ജോലി ചെയ്ത ഗഗാറിൻ പിന്നീട് സാരാറ്റോവിലെ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പ്രവേശനം നേടി. സാരാറ്റോവിലെ എയറോ ക്ലബിൽ അംഗമായ അദ്ദേഹം ചെറുവിമാനങ്ങൾ പറത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയിരുന്നു. അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് 1955 ഗഗാറിൻ ഓറൻബർഗിലെ പൈലറ്റ് സ്കൂളിൽ വ്യോമ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. 1960 അദ്ദേഹം മറ്റ് 19 പേർക്കൊപ്പം സോവിയറ്റ് സ്പേസ് പ്രോഗ്രാമിൽ കോസ്മോനോട്ടായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. കഠിന പരിശീലനത്തിൻ്റെ നാളുകളായിരുന്നു പിന്നീട്. 20 പേരിൽ സ്പേസിലേക്ക് പോകാനുള്ള കുറി വീണത് ഗഗാറിനും ഗെർമെൻറ്റിറ്റോവിൻ എന്ന വ്യക്തിക്കുമായിരുന്നു. മികച്ച പരിശീലനം നേടിയവരെന്ന നിലയ്ക്കും ശാരീരിക പ്രത്യേകതകൾ കണക്കിലെടുത്തുമാണ് ഇരുവരെയും ഈ അവസരത്തിലേക്ക് റഷ്യൻ ഗവൺമെൻറ് തിരഞ്ഞെടുത്തത്. ഇവർ യാത്ര ചെയ്യേണ്ട വോസ്റ്റോക്ക് വാഹനത്തിൻ്റെ കോക്പിറ്റ് ചെറുതായിരുന്നു. പൊക്കം കുറഞ്ഞ ഗഗാറിനും ഗർമാനും അത് അനുകൂലമായി. ഒട്ടേറെ സെലക്ഷൻ മാനദണ്ഡങ്ങൾ ചേർന്നപ്പോൾ അവസാന നറുക്ക് ഗഗാറിന് വീണു. 1961 ഏപ്രിൽ 12 ഗഗാറിൻ ബഹിരാകാശത്തെത്തി ചരിത്രം കുറിച്ചു. 1 മണിക്കൂറും 48 മിനിറ്റും അദ്ദേഹം ബഹിരാകാശത്ത് സഞ്ചരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് യൂറി ഗഗാറിൻ എന്ന 27-കാരൻ ലോകപ്രശസ്തനായി മാറി. 1962 സുപ്രീം സോവിയറ്റിൽ ഡെപ്യൂട്ടിയായി ഗഗാറിൻ ഉയർത്തപ്പെട്ടു. എന്നാൽ പിന്നീട് 1968 മാർച്ച് 27 മോസ്കോയ്ക്കടുത്ത് വെച്ച് നടന്ന ഒരു വിമാനാപകടത്തിൽ യൂറി ഗഗാറിൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ലോകത്തെ ഞെട്ടിപ്പിച്ചത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.